ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിയാസ് വേൾഡ്. അപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നൊരു മസാല ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മസാല ടീ എന്നൊന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റ്, എല്ലാ ചേരുവകളും അടങ്ങിയിട്ടുള്ളൊരു ടീ ആണ് ഇത്. ഞാൻ ഉണ്ടാക്കി കഴിക്കൽ ഒരു എനിക്കൊരു ഉന്മേഷക്കുറവ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ വേഗം പോയിങ്ങാണ്ട് ഈ ഒരു ചായ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ചായ കുടിച്ചിട്ട് ഒരു ഉന്മേഷം കിട്ടും എന്നുള്ള ആ ഒരു തോട്ടാണോയെന്നറിയില്ല, ഒന്നില്ലെങ്കിൽ ഈ ചായൻ്റെ എഫക്റ്റ് ആണോയെന്നറിയില്ല, എനിക്ക് നല്ല റിലീഫ് തോന്നിയിട്ടുള്ളൊരു ടീ ആണിത്. അപ്പോൾ നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയായാലും ഒന്ന് കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിതിൽ ഈ ഗ്ലാസ്സിന് ഒന്നേകാലല്ല 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഒരു 2 ഏലക്ക പൊടിയാണെങ്കിൽ അതാണ് നല്ലത്. ഞാനൊരു ഏലക്ക പൊടി ചതച്ചിട്ടതാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിൻ്റെ ഒരു പീസ് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഇത് വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കാൻ കാത്ത് നിൽക്കണ്ട, തിളയ്ക്കുന്ന മുന്നേ ഇടുക. എന്താ അത് ആ വെള്ളമായിട്ട് നന്നായിട്ട് തിളച്ച് കിട്ടണം. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഞാനൊരു കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്തിട്ടുണ്ട്. തേയിലപ്പൊടി ചേർക്കുന്നത് നമ്മുടെ കടുപ്പ് അനുസരിച്ചിട്ടാണ്. ഞാൻ പിന്നെ കുട്ടികളൊക്കെ കുടിക്കണ അതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുറവാണ് ഇട്ടിട്ടുള്ളത്. ഓരോ പാൽച്ചായക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കടുപ്പം നല്ലതാണ്. ഞാൻ പിന്നെ ഇവിടെ കുട്ടികളുണ്ടായതിനെക്കൊണ്ട് ഞാൻ കുറച്ച് പൊടി കുറച്ചിട്ടുണ്ട്. നമ്മൾ ആ കപ്പ് തന്നെ സെയിം അളവിൽ, ഞാൻ എത്രയാണോ വെള്ളം എടുത്തിട്ടുള്ളത് ആ സെയിം അളവിൽ തന്നെ പാല് നമ്മൾ ആഡ് ചെയ്യുക. അതാണ് ഒരു പെർഫെക്ഷൻ കിട്ടണം. നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പാൽ ചായ പോലെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ കപ്പ് തന്നെ പാലും നമ്മൾ ആ സെയിം കപ്പ് തന്നെ എടുക്കണം. ഒന്നില്ലെങ്കിൽ കൂടാം, കുറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നും പറയുന്നത്